നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 മൂന്നാം ദിവസം അത്യാവശ്യം ഗെയിം പ്ലാനിങ്ങുകളും ഗെയിമിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിൽ ആൾക്കാർ പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് മൂന്നാം ദിവസം കണ്ടത്. ശരിക്കും ഓൾറെഡി ഇതിനകത്ത് ഏറ്റവും തുടക്കം തുടങ്ങി തന്നെ ഇതിൻ്റെ രീതികൾ മനസ്സിലാക്കി ഒരു ഓളാങ്ങോട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന രതീഷാണ്. രതീഷ് ആദ്യം തുടങ്ങി ഏറ്റവും പ്രിയപ്പെട്ടൊരു പേരായിട്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. രതീഷിൻ്റെ പേരിൽ രതീഷിന് ഞാൻ ഔട്ടായിപ്പോയെന്ന് പറഞ്ഞാൽ രതീഷിന് അതിൻ്റെതായ ഒരു വിലയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇതുവരെയുള്ള ദിവസങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അത് രതീഷ് ആദ്യമേ ഒരു ഒരു രക്ഷാൻ്റെ രൂപത്തിലും പിന്നീട് ഒരു കൊമേഡിയൻ്റെ രൂപത്തിലും മൊത്തത്തിൽ അതിനകത്ത് ഒരു ഓൾ ഓവർ രതീഷിൻ്റെതായ പ്രസൻസ് എല്ലാ ഏരിയയിലും ഉണ്ട്. എല്ലാ രീതിയിലും രതീഷ് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തൻ്റെ എക്സ്പ്രഷൻ കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടും ഒരു ജനകീയനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അതേപോലെ തന്നെ ആദ്യത്തെ ഒരാൾ ഒരു കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെതായ വെറുപ്പീര് സ്വഭാവം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വെറുപ്പീരും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്ക് ആ വെറുപ്പീര് അതൊരു ഇഷ്ടമായിട്ട് മാറുമെന്നുള്ളതാണ് എനിക്കത് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ബാക്കി നമ്മൾ പറഞ്ഞത് സിജോ. സിജോ വളരെ വ്യക്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് വളരെ കണ്ണിങ്ങായിട്ട് തന്നെ ഷാർപ്പായിട്ട് പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് ചെയ്ത് പറയുന്നുണ്ട്. അതെല്ലാം വ്യക്തമായിട്ടുള്ള പോയിന്റുകളായിട്ടാണ് പറയുന്നത്. സിജോ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ബാക്കി കേട്ടിരിക്കുന്ന ആൾക്കാർ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സിജോ ഉൾപ്പെടുന്ന ടീം ഇന്നൊരു ഗെയിം ഉണ്ടായിരുന്നു പവർ റൂം. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതായിരുന്നു തോന്നുന്നു പവർ റൂം. ഈ പ്രാവശ്യം കാണുന്നത് പവർ റൂമിലേക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ഒരു പവർ ടീമുണ്ട്. അവരാണ് അതിൻ്റെ ജഡ്ജായിട്ടിരിക്കുന്നത്. ബാക്കി നാല് ടീം മൊത്തം ബാക്കി മൂന്ന് ടീമിനെയാണ് അതൊന്ന് ടീം നെസ്റ്റിലാണ് സിജോ വരുന്നത്. ബാക്കി ടീമുകളാണ് ടീം ഡെൽ ടീം ടണൽ വരുന്നത്. ടീം ടണലിലാണ് ബാക്കി ജിൻഡോ വരുന്നത്, രതീഷ് വരുന്നത്, പിന്നെ അവിടെയുള്ള അപ്സര അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ അതിനകത്ത് വരുന്നത്. അതിലെനിക്ക് മനസ്സിലായ കാര്യം ജിൻഡോ രാവിലെ ഒരു വെടി പൊട്ടിച്ചായിരുന്നു. അതിൻ്റെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. ജിൻഡോ ഒരു റൗത്തറാണ് ശരിക്കും. ജിൻഡോയ്ക്ക് ശരിക്കും ഇത് എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലൊന്നും വലിയ പിടിയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ജിൻഡോയ്ക്ക് മസിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെതായ ഒരു സംഭവങ്ങളൊരു മൈൻഡ് ഗെയിം ജിൻഡോ എത്രത്തോളം ഇത് വർക്കൗട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫിസിക്കൽ ടാസ്കിലൊക്കെ ജിൻഡോ പെർഫോം ചെയ്യുന്നതാണ് ജിൻഡോ തന്നെ പറയുന്നതായിട്ട് ഇതിനകത്ത് വീഡിയോ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ രണ്ട് ലേഡീസ് അവർ ജിൻഡോയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജിൻഡോയുടെ കൂടെ കട്ടയ്ക്ക് അടിച്ച് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് അവർ പുറത്താക്കാൻ നോക്കും. ആറ് പേരാണ് ജിൻഡോയ്ക്ക് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജിൻഡോ സ്വയം പറയുന്നത് എൻ്റെ പേടിച്ചിട്ടാണ്, എൻ്റെ ഫിസിക്കൽ ടാസ്കിനെ പേടിച്ചിട്ടാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഇത് ഫിസിക്കൽ ടാസ്കിൽ ഒരു മസിലുള്ള ആൾക്ക് എത്രത്തോളം ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളൊരു വെയിറ്റ് എടുത്ത് പോക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ മൂവ്മെൻറ്റ്സിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ബോഡി മൂവ്മെൻറ്റ്സൊക്കെ ഒരു ഫിസിക്കൽ അത്ര ഫിറ്റായിട്ടിരിക്കുന്ന ആൾ എത്രത്തോളം ചെയ്യുമെന്നൊക്കെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കോമ്പറ്റിറ്റീവ് വരുന്ന മസിലിന് അത്രയും പ്രാധാന്യം വരുന്നൊരു ഗെയിമായിരിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗെയിം ബിഗ് ബോസിൽ അങ്ങനെ അധികമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോൻ്റെ പ്രസ്താവന അതിനകത്ത് നടക്കുന്ന ഒരു പുണ്ണത്തരമായിട്ട് ഒരു പൊട്ടക്കണറ്റിൽ നിൽക്കുന്ന ഇതിനെ ശരിക്കും മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ടീം വരുന്നത്. രതീഷ് എന്തായാലും അത് കത്തി കയറിയിട്ടുണ്ട്. രതീഷിനെ കൊണ്ട് സംസാരിപ്പിക്കുക പോലും ചെയ്യാണ്ട് ആ ഒരു ടീം അടിച്ച് കയറിയിരിക്കുന്നതാണ് കാണുന്നത്. രതീഷിൻ്റെ ടീമിൽ തന്നെയുള്ളതാണ് ജാസ്മിൻ. ജാസ്മിൻ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു വുമണാണ് ഈ ഗെയിമിലെ. സംസാരിക്കേണ്ടത് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. പറയുന്നൊക്കെ പോയിന്റുകളാണ്. ജാസ്മിൻ സംസാരിക്കുമ്പോഴും ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നത്. കാര്യം പറയുന്നതൊക്കെ പോയിന്റുകൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞ റോക്കി ബൈ. റോക്കി ബൈക്കൊന്നും ചെയ്യാൻ ഇന്ന് ബാക്കിയുള്ളവർ ആ സ്പേസ് കൈയടക്കും. ഓൾറെഡി രതീഷ് കൈയടക്കുന്നു. പതുക്കെ പതുക്കെ സ്വിച്ചോ ആ ടൈമിംഗിൽ അത് കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. ലേഡീസിൽ ജാസ്മിൻ കയറി വരുന്നു, നോറ കയറി വരുന്നു, ബാക്കിയുള്ളവരൊക്കെ സൈഡായിട്ട് നിൽക്കുമ്പോഴും സ്പേസ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്. സ്പേസ് ഉണ്ടാക്കിയെടുത്തേ രക്ഷയുള്ളൂ. രതീഷിന് എങ്ങനെ പോയാലും സ്പേസ് കിട്ടുന്നുണ്ട്, രതീഷിലേക്ക് സ്പേസ് വരുന്നുണ്ട്. സിജോ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് സ്പേസ് വരുന്നുണ്ട്. സിജോ ഒരു ഇതിനകത്തൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് സിജോനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള രതീഷിൻ്റെ പ്ലാനിങ്ങുകളൊക്കെ ഇപ്പോഴും തുടങ്ങിയതായിട്ടാണ് നമുക്കത് കാണാൻ സാധിച്ചിരിക്കുന്നത്. അല്ല, അതിൽ ഒന്നിരു രണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിജോനെ പറ്റി. കാര്യങ്ങളൊക്കെ എന്നെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്കി ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുൻ. അർജുൻ എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരു വില കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിബർട്ടി അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്തൊരു ഒരു ഒരു നല്ലൊരു കോർഡിനേറ്ററായിട്ട് തന്നെ ഇനി അങ്ങനെ അങ്ങോട്ടുള്ള എപ്പിസോഡ്സിലൊക്കെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി ലേഡീസിൻ്റെ ഗ്രൂപ്പിൽ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജാൻമണിയാണ്. ജാൻമോണിൻ്റെ കേസ് വരുമ്പോൾ ട്രാൻസ്ജെൻഡറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാദറേനെ പോലെ തന്നെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. നാദറേനെ പോലെ തന്നെ ഹ്യൂമർ സെൻസ് കാണിക്കുന്നുണ്ട്. ഇനി നാദറേനെ കോപ്പി ചെയ്തോണമെന്ന് അറിയില്ല. കാര്യം നല്ല രീതിയിൽ എല്ലാവരെയും കളിയാക്കി വിടുന്നുണ്ട്, നല്ല രീതിയിൽ ഗോളടിക്കുന്നുണ്ട്. അപ്പോൾ ടൈമിങ് വളരെ ടൈംലി ആയിട്ട് തന്നെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു പോകുന്നുണ്ട്.
ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് ഇതായിട്ട് തോന്നിയത്. പിന്നെ അപ്സര അപ്സര അപ്സരയാന്ന് തോന്നുന്നു. അപ്സര പറയുന്നതൊക്കെ സെൽഫ് ഗോളായിട്ട് മാറുന്നതായിട്ടാണ് ആ ടീമിൽ കണ്ടത്. അപ്പോൾ ആ ടീം ഗെയിം ഇങ്ങനെയായിരുന്നു, രണ്ട് ടീം മൂന്ന് ടീമിൽ തമ്മിൽ മത്സരിക്കുന്നു. അതിൽ ഒരു ടീമിനെ ഡയറക്റ്റായിട്ട് അവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അത് സിജോൻ്റെ ടീം നെസ്റ്റോ വരുന്നുണ്ട്, നെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഡെല്ല് വരുന്നുണ്ട്, ടണൽ വരുന്നുണ്ട്. സിജയാണ് ഫസ്റ്റ് ഓരോ ടീമിനെ അവർ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിലെ അവർക്ക് പവർ ഹൗസിലേക്ക് പോകാൻ പോകരുത് എന്ന് വാദിക്കുന്നതായിട്ടുള്ള കുറേ വാദങ്ങളുണ്ടായിരുന്നു. അത് സിജോ വൺ ബൈ വൺ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ബഡി എല്ലാവരും ആ ടീമിലെ മുൻനിർത്തി കൊണ്ടുതന്നെ നല്ലൊരു അടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് പൊങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ടീം നെസ്റ്റ് എന്ന് പറഞ്ഞ സിജോൻ്റെ ടീം വളരെ ഇതായിട്ട് തന്നെ, സിജോ തന്നെയാണ് കൂടുതലായിട്ട് അതിനെ സംസാരിച്ചത്. ആ ടീമിൽ വരുന്ന സുരേഷ് ഒക്കെയാണ്, സുരേഷ് ഭായി ഒക്കെയാണ് വരുന്നത്. സുരേഷ് ഭായിയുടെയും ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതായിട്ട് കാണുന്നു, ഓർക്കുന്നു. ആവശ്യമില്ലാത്ത ചില ഈ സ്പേസ് കിട്ടാൻ സ്പേസ് കിട്ടാത്തവർ എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലേക്ക് വലിയ സൗണ്ട് ഉണ്ടാക്കുന്നതായിട്ട് ഒന്ന് ജിൻഡോൻ്റെയും ഒന്ന് സുരേഷ് ഭായിയുടെയും നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നു. ഇങ്ങനെയൊക്കെ സ്പേസ് തൽക്കാലം, പക്ഷേ ഇങ്ങനെയൊക്കെ സ്പേസ് കിട്ടുമ്പോൾ തന്നെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സ്പേസ് കിട്ടാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അവർ പറഞ്ഞു തന്നെയാണ് അവർ ഇതിനകത്ത് അവരെ അടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കണം. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയണത് രതീഷ് ഭയങ്കര കാര്യമായിട്ട് ഞാൻ കിറ്റ് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇതൊക്കെ ഇരുന്ന് പെട്ടി കിടക്കെ കിടന്നിട്ട് പോകാൻ നോക്കി അവസാനം തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വരേണ്ട ആ സാഹചര്യം എന്ന് പറയുന്നത് ഇവർ ചെന്നിട്ട് അർജുനൊക്കെ ചെന്നിട്ട് എന്ത് മനസ്സിലാണ് എനിക്ക് ഇത്ര പ്രായമില്ല നാണയില്ല എന്നൊക്കെ ചോദിച്ചു. അവസാനം പുള്ളി തന്നെ ചമ്മലായിട്ട് ചിരിച്ചോണ്ടൊക്കെ തിരിച്ചു വരുന്നു. പിന്നെ പുള്ളി നമ്മുടെ ഏയോട്ടൊക്കെ അത് കുരോട്ടം അപ്പുറമാണ്, ഞാൻ അവിടെ പോകും, ഞാൻ ഗൾഫിൽ പോകും, എന്താ പറയണ്ടേ ഗൾഫിൽ പോയി അറബീനെ പറ്റിച്ച് വരുമെന്ന് പറഞ്ഞ പോലത്തെ ഡയലോഗൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ആളെ അവസാനം പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് നമ്മുടെ അവർ ജാസ്മിനാണ്, ജാസ്മിനല്ല സേതുലക്ഷ്മിയാണെന്ന് തോന്നുന്നു, ശ്രീലക്ഷ്മിയാണ് അവരാണ് തോന്നുന്നത്. എന്തൊരു ഡയലോഗ് അടിച്ചു, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ തോന്നിയതാണെന്നുള്ള രീതിയിൽ എന്തോ തിരിച്ചു വന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് ഒരു കൗണ്ടർ അടി കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഉയർന്നില്ല. അത് രതീഷ് മൊത്തത്തിൽ ഒന്ന് രതീഷിൻ്റെതായ ഗെയിം പ്ലാനിങ്ങളൊക്കെ ചീറ്റിപ്പോ ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരാൾക്കാർ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്, അവർ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, ഗെയിം പ്ലാനിങ്ങുകളുണ്ട് അവർക്ക്. എല്ലാം കാണാൻ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ആൾക്കാർ തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ട് പെർഫോം. ഇനി പറയാൻ പറ്റില്ല, ഓരോ ഗെയിം വരുന്നതനുസരിച്ച് ഈ ഗെയിമിനെ പറ്റി കൂടുതൽ ഐഡിയ കിട്ടുന്നതനുസരിച്ചിട്ട് ഒരാൾക്കാർ എങ്ങനെയാണ് ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പോകണമെന്നുള്ളത്. ഓക്കെ, എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്, ആദ്യം കുറച്ച് പേരെ നമുക്ക് തോന്നും, പിന്നീട് വരുന്നത് അതിനേക്കാളും വലിയ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട്. ഇത്രയും പറഞ്ഞ ഇപ്പോൾ പറയാൻ പറ്റുമോ എന്നിട്ട് കാര്യങ്ങളുണ്ട്. ഇത് സെയിം ടീമിൽ വർക്ക് ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ പോയിന്റുകൾ വീക്ക് പോയിന്റുകൾ കണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യേണ്ടതിന് പകരം ആ സമയത്തും രതീഷ് തുറന്നു പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിൽ പരസ്പരം ഞങ്ങൾ അടിവെക്കാറുണ്ട്. ഓക്കെ, അതിവിടെ വ്യക്തമായിട്ടൊരു കാണിക്കുന്നുണ്ട്. അത് ഗെയിമിൻ്റെ പ്ലാനോ ഭാഗമാണോ അത് രതീഷിൻ്റെ അതിബുദ്ധിയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നത് അവിടെ ഒരു റൊമാൻസ് അത് ആരാണെന്ന് പറയുന്നില്ല. ഒരു സൈഡിൽ നമ്മുടെ ഗബ്രിയൽ അണ്ണനാണ്, മറു സൈഡിൽ ആരാണെന്ന് നിങ്ങൾക്കത് റൊമാൻറ്റിക് ഏരിയ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അതിനകത്ത് സംഭവം അതും ഇവിടെ കാണിക്കുന്നുണ്ട്. റൊമാൻസ് ആണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ.